Hello, welcome back to my channel AS Entertaining Hub. ഇന്നലെ പ്രിയ വിനീതിൻ്റെ ഓരോരോ ഫാഷനിലുള്ള ഫോട്ടോകളൊക്കെ ഇങ്ങനെ കണ്ടു കിടക്കുമല്ലേ. അപ്പോൾ അവരുടെ റൊമാൻസൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. ശരി, ആ ഓർത്തുകൊണ്ട് ആ ഒരു സീൻ കഴിയുന്നു. പിന്നെ കാണിക്കുന്നത് വിനീതിൻ്റെ ആശുപത്രിവാസമാണ് കാണിക്കുന്നത്. വിനീതിന് പയ്യെ പയ്യെ എല്ലാം റിക്കവറായി. അതിൻ്റെ എല്ലാ ഓർമ്മശക്തിയും കിട്ടുന്ന എല്ലാവരെയും മനസ്സിലാകുന്നു. ഇത് എന്തുവാ, ഈ പ്രിയ അവൻ്റെ അടുത്ത് എന്നും ചെല്ലുകയും അവനോട് സമ്പർക്കം പുലർത്തുകയൊക്കെ ചെയ്യുന്നു. അതിന് അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും അവൾ അവനെ ഇമ്പ്രൂവ്മെൻ്റ് ആയി വന്നിരിക്കുമ്പോൾ അവളെ കാണാനും അവർ രണ്ടുപേരും കാണുകയും അവരുടെ റൂമിൽ ചെല്ലുകയും ഇടപഴകുകയും ഭയങ്കര റൊമാൻസ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന് കട്ട സപ്പോർട്ട് അച്ഛനും അമ്മയും നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദ് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. അയാൾ ഒരാരെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ സംസാരത്തിലേ അറിയാം അയാൾ സിറ്റി പോലീസ് കമ്മീഷണറോ DIG ആരോ ആണ്. അന്നേരപ്പോൾ ഗോവിന്ദ് വന്ന് പറയുന്നുണ്ട് ആ ഗോവിന്ദിൻ്റെ സുഹൃത്താണെന്ന് നമുക്ക് അവരുടെ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. അന്നേരപ്പോൾ അവൻ പറയുന്നത് നിനക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ നിനക്ക് എന്താവശ്യമാണെങ്കിലും ഞാനത് നടത്തിത്തരും. നീ ഇപ്പോൾ ഈ ഒരു ആവശ്യം പറഞ്ഞില്ലേ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസായിട്ട് അന്വേഷിച്ചു. അവർ 7-8 വർഷം വയതേ ഉള്ളൂ. മുംബൈയിൽ നിന്ന് വന്ന് സെറ്റിലായിട്ട് അവിടെ ഒരു മോളാണ് അവിടുത്തെ കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അച്ഛനും അമ്മയും ഒരു ആങ്ങളെയുണ്ട്. ആങ്ങളെ ഈയിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അയൽക്കാർക്കൊക്കെ അവരെപ്പറ്റി നല്ല അഭിപ്രായമാണ്. പിന്നെ അവനെപ്പറ്റിയാണെങ്കിൽ കോളേജിലൊക്കെ നല്ല അഭിപ്രായമാണ്. ആരും തെറ്റ് പറയത്തില്ല എന്ന് പറയുന്നു. പിന്നെ അച്ഛന് പൈസ കടം കൊടുത്ത ഒരാൾ അച്ഛനെ വന്ന് ശല്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ആ അയാളെ തലക്കടിച്ച് മുറിവ് പറ്റി. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നപ്പോൾ അവർ മുംബൈയിൽ നിന്ന് വന്നതാണെന്ന് അതൊരു ഒരറിവ് കിട്ടി. വേറെ അവരെക്കുറിച്ചൊന്നും ഡീറ്റെയിലായിട്ടൊന്നും അറിയത്തില്ല. കാരണം അത്രയേ ഉള്ളൂ അവർക്ക്. അവരെക്കുറിച്ചൊന്നും തെറ്റായിട്ട് ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല എന്ന് പറയുന്നു. ശരി, എന്നാലും ഞങ്ങളെ എൻ്റെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് മാത്രം അവർ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണം. അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നീക്കാൻ എന്ന് ഗോവിന്ദ് പറഞ്ഞു. ശരി, അപ്പം നിനക്ക് അത്രയ്ക്ക് പിന്നെയും നിനക്ക് ഡൗട്ടാണെങ്കിൽ ഞാൻ രണ്ട് കോൺസ്റ്റബിൾസിനെ അവരുടെ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു എന്നെല്ലാം നമുക്കൊന്ന് അറിയാൻ വേണ്ടി നിർത്താം എന്ന് പറഞ്ഞു. ശരി, നീ ശരി, അപ്പോൾ നമുക്ക് ഇനിയും കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പിരിയുന്നു. പിന്നെ കാണിക്കുന്നത് രാധികയാണ്. രാധിക വിളിച്ചു പറയുന്നു, ഗോവിന്ദനെ വിളിച്ചു പറയുന്നു, ഗോവിന്ദ് നീ ഇങ്ങോട്ട് വരുവാ, വീട്ടിലോട്ട് വരുവാണെന്ന് ചോദിക്കുമ്പോൾ ആണ് അമ്മയെന്ന് പറയുന്നു. ഇന്ന് ഡ്രൈവർ പ്രിയമോളെ കൊണ്ട് വിടാൻ വന്നിട്ടില്ല, അപ്പോൾ നീ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നു. ശരി അമ്മയെന്ന് പറഞ്ഞ് അവന് കോളേജിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗീതാഞ്ജലിയുടെ ഒക്കെ വീടാണ്. ഗീതാഞ്ജലിയുടെ ഒക്കെ വീട്ടിൽ ബൈക്ക് ഗീതു ഇങ്ങനെ വരുമ്പം ബൈക്ക് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതിന് മുന്നേ ഈ ഭദ്രനും ഗീതുവിൻ്റെ അമ്മയും കൂടി ഇരുന്ന് ഒരു കോർണറ്റോ ഐസ്ക്രീം രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ പ്രിയ എന്നും ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം വെവ്വേറെ സാധനങ്ങൾ പറയണം കൊണ്ടുവരാൻ, ബിരിയാണിയോ കുഴിമന്തിയോ ഒക്കെ പറയണം, അത് നമുക്ക് നിറയെ കഴിക്കാമല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് ഇവളെ കണ്ട ഉടനെ
രണ്ടുപേരും കൂടെ ഐസ്ക്രീം പടുപടെ പടേന്ന് തിന്ന് തീർത്തിട്ട് മുഖം മറിച്ചിരുന്ന് രണ്ടുപേരും കൂടെ ഐസ്ക്രീം തിന്ന് തീർത്തു. അപ്പോൾ ഇവൾ ആ ബൈക്കും കണ്ടുകൊണ്ട് കയറി വന്നിട്ട് ബൈക്ക് ഇവൾ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഇവൾ വന്ന് ചോദിക്കുന്നത് ഇതാരുടെയാണ് ബൈക്ക്. അപ്പം അച്ഛൻ പറയും ഇത് പ്രിയമോടെയാന്ന് പറയും. അവൾ ഇന്നും വന്നു എന്ന് ചോദിക്കാം. വന്നു എന്ന് പറയും. അവൾ വിനീതിനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയും. അവൾ ദേഷ്യപ്പെട്ട് അകത്തോട്ട് ചെന്ന് പ്രിയ അവൻ്റെ റൂമിൽ തട്ടിയിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി വരും. എന്നിട്ട് പറയും നീ ഗോവിന്ദ മുതലാളിയുടെ പെങ്ങളാണെന്നും അല്ലെ അത്രയും വലിയ കാശുകാരൻ്റെ ഇതാണെന്നും പവറുള്ള ആളാണെന്നും ഒന്നും ഞാൻ വിചാരിച്ചിട്ടല്ല നിന്നെ ഞാൻ ഇവിടെ ഇത്രയും നാൾ അലോവ് ചെയ്തത്. നീ എൻ്റെ അനിയൻ്റെ ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവരാൻ കാരണക്കാരി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇനി മേലാൽ അവൻ്റെ ജീവൻ കളയാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാകും. എന്നാലും ആ സ്നേഹം ഇവൻ്റെയും എൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെ മൊത്തം ജീവൻ കളയാനും ജീവിതം കളയാനും ഇടവരുത്തരുത്. നീ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് ഇറങ്ങ് ഇത് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കോ ഇനി ഇങ്ങോട്ട് വരല്ലെന്നും പറഞ്ഞവളെ വിടുന്നു. അച്ഛനെ അമ്മയും രണ്ട് ചീത്ത പറയുന്നു. നിങ്ങളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത് നല്ല കൾച്ചറാണല്ലോ എന്ന് പറയുന്നു. ഒരു അപകടം ഉണ്ടായ സമയത്ത് അതിനെ ഇങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിക്കും അല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ അച്ഛൻ പറയുന്നു അപ്പം അവൾ കാണാൻ വന്നെന്നും പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ചെയ്യണം, ഇതിനെ ഇവിടെ അനുവദിക്കരുതെന്ന് അവൾ പറയുന്നു. ശരി. എന്നിട്ട് അപ്പോൾ അവൾ വിഷമത്തോടെ വെളിയിൽ പ്രിയ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഗീതാഞ്ജലി പുറകെ വന്ന് പറയുന്നു ദേവി ഇത് നിങ്ങളുടെ സ്നേഹം എനിക്കറിയാം, പക്ഷെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ കംഫർട്ടിന് വേണ്ടിയാണ് പറയുന്നത്, നീ ഇനി വരല്ലേ ഇവിടെ എന്ന് പറഞ്ഞ് അപ്പോൾ അന്നേരപ്പോൾ വിനീത് ഇങ്ങോട്ട് ഇറങ്ങുന്ന ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയും നീ ഇവിടെ ഒന്നും പറയണ്ട, നിൻ്റെ അഭിപ്രായം ഇവിടെ ആർക്കും കേൾക്കണ്ട, നീ കയറിപ്പോന്നും പറഞ്ഞ് അവനെ അവനോട് പറഞ്ഞു. അപ്പോൾ അവനകത്തോട്ട് കയറിപ്പോയി പ്രിയ വിഷമിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി. അത് കണ്ടുകൊണ്ട് അവൾ ഉമ്മറത്ത് നിൽക്കുന്നു ഗീതാഞ്ജലി. അപ്പോഴാണ് അതിന് മുന്നേ രണ്ട് പേര് അവിടെ വന്ന് നിന്ന് ഇവൾ പോകുന്നതും വരുന്നതും അവിടെ നിൽക്കുന്നതും എല്ലാം ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു. അത് ഗോവിന്ദ് അയച്ച പോലീസുകാരാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അത് ആ സീൻ കഴിയുന്നു. പിന്നെ കാണിക്കുന്നത് കോളേജിൽ ഗോവിന്ദ് ചെന്നു. ഗോവിന്ദിനെ കണ്ട് പ്രിയയുടെ ഫ്രണ്ട്സെല്ലാം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു പ്രിയ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഓ ഇത് പ്രിയയുടെ ചേട്ടനാണല്ലോ, പ്രിയയെ പറ്റി എന്തെങ്കിലും പ്രിൻസിപ്പളിനോട് പറയാനായിരിക്കും എന്ന് വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങോട്ട് ചെന്ന ഉടനെ ഗോവിന്ദ് പറയുന്നു ഗോവിന്ദിനോട് ഈ പിള്ളേർ പറഞ്ഞു ഞങ്ങൾ പ്രിയയുടെ ഫ്രണ്ട്സാണ്, പ്രിയ എന്താ സാർ ക്ലാസ്സിൽ വരാത്തേന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഞെട്ടി ഗോവിന്ദ് നിൽക്കുന്നു. അപ്പോൾ നാളെ നല്ലൊരു ട്വിസ്റ്റായിരിക്കും, എന്താ ഇത്രയും ദിവസം കോളേജിലോട്ടല്ലേ അവൾ വന്നതെന്നുള്ള ആ ഒരു ഇതായിരിക്കും നാളത്തെ എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്. അന്നേരപ്പോൾ ഇത്രയും എപ്പിസോഡ് ഇന്നത്തെ ഈ ഇത് സീൻസോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു കിടിലൻ ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് നമുക്ക് പ്രിയയുടെ കള്ളത്തരമൊക്കെ അവർ കണ്ടുപിടിക്കുമോ എന്നൊക്കെ നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ടെലികാസ്റ്റ് മറക്കാതെ നേരത്തെ ചെയ്യുന്നതായിരിക്കും, നേരത്തെ എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ശരി, ബൈ. ഓക്കെ, നാളെ കാണാം. ബൈ.